പുനരുജ്ജീവിപ്പിച്ചു. 2021 June 30 സ്കൂളിൽ ആരംഭിച്ച ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ക്ലാസ്സിലും ഒരു ഫോട്ടോഗ്രാഫി മത്സരം നടത്തുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ക്ലബിൽ അംഗങ്ങളാക്കുകയും ചെയ്തു. ഹെഡ് മാസ്റ്റർ ഭവന സന്ദർശനം ആരംഭിച്ചു. 2021 July 1 സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീടുകൾ സന്ദർശിക്കുന്നതിന് ഹെഡ് മാസ്റ്റർ ശ്രീ MT ജോർജ് ഇന്ന് തുടക്കം കുറിച്ചു. ഈ പ്രദേശത്തെത്തിയ പുതിയ ആളെന്ന നിലയിൽ ഓരോ രക്ഷിതാക്കളെയും നേരിൽ കണ്ട് പരിചയപ്പെടാനും കുട്ടികളുടെ പശ്ചാത്തലം മനസ്സിലാക്കുവാനും ഈ സന്ദർശന പരിപാടി കൊണ്ട് സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പേപ്പർ ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ്. 2021 July 2 തിരഞ്ഞെടുക്കപ്പെട്ട 18 വിദ്യാർത്ഥികൾക്ക് ക്രാഫ്റ്റ് അധ്യാപിക ലൗലി സെബാസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് നടത്തി. യൂണിറ്റ് ടെസ്റ്റ് മാർക്കുകളിൽ നിന്ന് പ്രോഗ്രസ് കാർഡ്. 2021 July 1 യൂണിറ്റ് ടെസ്റ്റ് മാർക്കുകളിൽ നിന്ന് പ്രോഗ്രസ് കാർഡുകൾ നിർമ്മിക്കാൻ ഒരു പുതിയ സോഫ്റ്റ്വെയർ ശ്രീ അജീഷ് അവിരാജൻ തയ്യാറാക്കി. സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തു. 2021 July 5 ശ്രീമതി ഷീന വർഗീസ് തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് സമാഹരിച്ച തുക കൊണ്ട് 2 മൊബൈൽ ഫോണുകളും ശ്രീമതി ലൗലി സെബാസ്റ്റ്യൻ 1 ഫോണും ശ്രീ ജോബി ജോസഫ് 1 ഫോണും ഉൾപ്പെടെ സ്റ്റാഫ് ആകെ 6 ഫോണുകൾ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുട്ടികൾക്ക് സംഘടിപ്പിച്ചു നൽകി. ആദ്യത്തെ യൂണിറ്റ് ടെസ്റ്റിന്റെ പരീക്ഷാ ഫലം വിലയിരുത്താൻ സ്റ്റാഫ് മീറ്റിംഗ്. 2021 July 6 നടന്ന 1 യൂണിറ്റ് ടെസ്റ്റിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്താൻ ഓൺലൈൻ സ്റ്റാഫ് മീറ്റിംഗ് ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്തി. ആദ്യത്തെ ക്ലാസ് PTA 12 മുതൽ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചു. കുട്ടികളുടെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് ആലോചിക്കാൻ ഒരു അടിയന്തര സ്റ്റാഫ് മീറ്റിംഗ് രാത്രി 8 മണിക്ക് ഓൺലൈനിൽ കൂടി നടത്തി. ഗെയിം കളി, ചാറ്റിംഗ് മുതലായവയ്ക്ക് അടിമപ്പെട്ട കുട്ടികളെ കണ്ടെത്താൻ ഒരു സർവേ നടത്താൻ യോഗം തീരുമാനിച്ചു. തുടർ പ്രവർത്തനങ്ങൾ രക്ഷിതാക്കളുമായി ആലോചിച്ച് മുന്നോട്ട് പോകുന്നതിനും തീരുമാനമെടുത്തു. 2021 July 12 ആദ്യ PTA 6 മണിക്ക് ഓൺലൈനിൽ കൂടി നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾക്ക് PTA നടത്തി. NCC കേഡറ്റുകളുടെ തിരഞ്ഞെടുപ്പ്. 2021 July 12 ഈ അക്കാദമിക വർഷത്തിലേക്കുള്ള NCC കേഡറ്റുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. 98 കുട്ടികൾ പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് 50 പേരെ തിരഞ്ഞെടുത്തു. KCS സംഘടന ഉദ്ഘാടനം ചെയ്തു. 2021 July 13 വിവിധ പരിപാടികളോടെ ഈ വർഷത്തെ KCS സംഘടനയുടെ ഉദ്ഘാടനം നടത്തപ്പെട്ടു. SSLC 2021 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. 2021 July 14 2020-21 അധ്യയന വർഷത്തെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. തങ്കമണി സെൻറ് തോമസ് സ്കൂൾ 100% വിജയത്തോടെ ജില്ലയിൽ മുൻനിരയിലെത്തി. 170 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നിന്ന് 70 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. ഇതോടെ ഈ ആഴ്ചത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.